ഗയ്സ് നീർക്കോലി ഇടക്കുന്നുണ്ട്. ഇതൊരു പാമ്പിന്റെ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അന്നത്തെ പുതിയ ഒരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് പോണത് ഒരു അട്ടിപ്പൊളി വെള്ളച്ചാട്ടത്തിലാണ്. അവിടെ ഇപ്പൊ വറ്റി കിടക്കണം എന്നൊക്കെയാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് ഓക്കെ നോക്കാം. ഇനി എന്തെങ്കിലും വെള്ളച്ചാട്ടം ഉള്ളപ്പോൾ അല്ലെങ്കിൽ മലയൊക്കെ വേദി കിടിലായി കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം വരാം. സോ എന്തായാലും ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഓക്കെ അപ്പം പോവാം. എല്ലാവരും വരി വരി നടന്ന് പോവുകയാണ്. സോ എൻ്റെ അനിയനുണ്ട്, പിന്നെ നമ്മളെ പയ്യനുണ്ട്, റമീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ അപ്പം എവിടെ പോയാലും നമ്മളെ പയ്യന്മാരെൻ്റെ കൂടെ എപ്പോഴും കാണും. പബ്ജി ബാനാന്നൊക്കെ പറയാനായിട്ട് നമ്മളെ പയ്യന്മാർക്കെല്ലാം ഭയങ്കര വിഷമമാണ്. അവിടെ പ്രത്യേകിച്ച് ഈ ഫ്രണ്ടിൽ നിന്ന് വന്ന ഈ ഒരു സാധനത്തിന് ഭയങ്കര വിഷമം. ഓക്കെ അപ്പം വെള്ളം കാണുമ്പോ കുളിച്ചോളാം വയ്യ ഗൈസ്. ഓക്കെ അപ്പം എവിടെയുണ്ടാ ഗൈസ്? ആ ഒരു ഭാഗത്താണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ അതൊക്കെ ചവിട്ടി ചവിട്ടിയാണ് പോണത്. മരത്തടിയിലൊക്കെ ആണെങ്കിലും പള്ളി വിളിക്കുന്ന എന്തോ അടിപൊളിയാടാ. ഇതിന് ആദ്യമായിട്ടാണ്, ഈ സ്ഥലത്തിന് ആദ്യമായിട്ടാണ് ഡാമുട്ടി എന്നാ പറഞ്ഞ രാമുട്ടി. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഗൈസ് ഇതാണ് പച്ച രമണീ എന്നൊക്കെ പറയുന്നത്. ചുമ്മാ ഇറങ്ങി നേട്ടാ, ഇടയ്ക്കൊരു ചളിയൊക്കെ വേണ്ടേ. എടാ അപ്പു ഇതിലെ നടന്നു വേണ്ട കച്ചപ്പു. എൻ്റെ അനിയൻ്റെ പേര് അപ്പു എന്ന് പറയാൻ കേട്ടാ വീട്ടിൽ വിളിക്കുന്നവര്. പിന്നെ ഈ ചുമന്ന് ഉടുപ്പിട്ടവൻ്റെ അപ്പു എന്നാണ് പേര്. ഓക്കെ ഇതോടെ അപ്പു തന്നെ ഗൈസ്. ഓ പിന്നെ വെള്ളമാകുമ്പോ മീൻ പോവില്ലേ. അപ്പൊ ഗൈസ് ഇവിടെ സെറ്റ് കേട്ടാ. ഇവിടെ എൻ്റെ ഫോണാകണം, ട്രൈപോഡിൽ നിന്ന് താഴെ കാണാൻ വീടും സീനാവും. ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ അടിപൊളി ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് വരുന്നത്. അപ്പൊ എന്റെ വീട ഞാൻ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ ഇന്നാള് വീഡിയോ എടുത്ത സ്ഥലത്തുണ്ടേ, ആ റോഡ് കണ്ടാങ്കിലും ഉണ്ടേ ഗൈസ്. ആ റോഡ് കാണുന്നുണ്ട്, അങ്ങറ്റത്തൊരു റോഡ് കാണുന്നുണ്ട്. വണ്ടി ഇപ്പൊ വണ്ടി പോയില്ല, അങ്ങറ്റത്തൊരു റോഡ് കണ്ട ഗൈസ്. അപ്പൊ അവിടെയാണ് ആ ഭാഗത്താണ് ഇന്നാളെ നമ്മൾ റോഡ് വീഡിയോ എടുത്തത്. അപ്പൊ അവിടെ നിന്ന് നടന്നു വന്നാലേ ഇങ്ങനെ എത്തും. പക്ഷെ ഇവിടെ തൊളി ഗൈസ്, ഇപ്പം തൊളിയൊക്കെ കിടക്കണ സമയമാണ്, അതുകൊണ്ടാണ് നടക്കാൻ പറ്റാത്തത്. നടന്നു വന്നാൽ കാൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും മൊത്തം തൊളിയാവും. ഓക്കെ അതുകൊണ്ടാണ്. സോ എന്തായാലും പൊളിയ സ്ഥലമാണ്. പാവം ഗൈസ് പബ്ജി പോയ വിഷമത്തിൽ ചെറുക്കെ ഇരിക്കുന്നുണ്ടാ. എന്നാ മോനെ പബ്ജി വരോടാ, തിരിച്ച് വരോടാ, നീ വിഷമിക്കണ്ട. നമുക്ക് ഗൈസ് ഇനി നമുക്ക് അങ്ങോട്ട് പോവുകയാണ്. സോ ഇവിടെയൊക്കെ അടിപൊളി തന്നെ. ഓക്കെ ഇവിടെയൊക്കെ സിറ്റി തന്നെ കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഗൈസ്. ഇവിടെ കണ്ട ഈ ഒരു ഫോൺ കണ്ട, നിങ്ങൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഒന്ന് ബേക്കിലോട്ട് നിന്ന് കാണിച്ചു തരാമേ ഗൈസ്. ആണ്ടേ ഈ ഒരു ഭാഗം കണ്ട, ഇവിടെ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്ത് മാത്രം ഈ ഇതിൻ്റെ മണ്ടേക്കടയാണ് ഗൈസ് വെള്ളം. മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടേക്കടയാണ് വെള്ളം പൊട്ടി വരുന്നത്, ഇതിൻ്റെ മണ്ടേക്കട. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മണ്ടേക്കട പൊട്ടി ഇപ്പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ത് കിടിലായിരിക്കുമെന്ന്. ഓക്കെ ഈ പ്രകൃതി ഈ രമണീയത്തിൽ ഞാൻ ചവിട്ടി ഇറങ്ങുവാണ്. വള്ളി വള്ളി എൻ്റെ പൊന്നു, നല്ല തെറ്റലുണ്ടല്ലേ ഇവിടെ. അപ്പൊ ഗൈസ് നമ്മൾ നിൽക്കുന്നത് വെള്ളത്തിലാണ്, നിങ്ങൾക്ക് അറിയാല്ലേ. അപ്പൊ എന്റെ പൊന്നു എനിക്ക് വയ്യ. ഇവിടുത്തെ ഒരു പാമ്പിന്റെ ചേലുണ്ടല്ലേ ഗൈസ്, നീർക്കോലി കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇവിടെ കയറുകയാണ്, നമ്മൾ ആ നീർക്കോലിയെ നോക്കാൻ പോവുകയാണ്. സോ അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിപൊളി തന്നെ കേട്ടാ, വാട്ടെ അടിപൊളി പ്ലേസ്. ഇവിടെ എന്താ ഒരു സൈറ്റ് നോക്കിയാണ് ഗൈസ്. ആ പാവ കണ്ട അടിപൊളി തന്നെ. എൻ്റെ ഫോൺ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട്, ചാർജ് ഇത്ര ശതമാനം ആയാ എന്തോ ഗൈസ്. ഓക്കെ ഓ
ഗൈസ് ഈ എന്റെ ബൂട്ടിന് മൊത്തം വെള്ളം തെറിച്ചു. ഗൈസ് അപ്പം ഇവിടെ ട്രാക്ടർ ഒന്ന് കിടപ്പുണ്ട്. അപ്പൊ അവിടെ അമ്മ അങ്ങോട്ട് പോണ വഴിക്ക് ട്രാക്ടർ പോയെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല. ട്രാക്ടർ അവിടെ തന്നെ ഉണ്ട്, അവിടെ ഓണാക്കി അവിടെ ഉഴുതു മറിക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായി അതും കൂടെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തി വെക്കുക. സോ എന്റെ വെയിറ്റിനും പൊക്കത്തിനും അനുസരിച്ചുള്ള നല്ല ഒഴുക്ക് ഇവിടെ ഉണ്ട്, കാരണം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ കാൽ അങ്ങോട്ട് എടുത്തോണ്ട് പോണത്. എന്റെ മോനെ മനസ്സിലായി. ചെരുപ്പ് ഒഴുകി പോയായിരുന്നു, അപ്പൊ അത് നമ്മളെ ചെറുക്ക എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ തല വെക്കുന്ന ബോയും ഒക്കെ ഇങ്ങോട്ട് ഇട്ടാ മതി. നമ്മളെ പയ്യൻ കയറി വരെയാണ് കുരങ്ങ് കയറുന്ന കണക്ക്. കുരങ്ങ് തന്നെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളിൽ അവിടെ ട്രാക്ടർ ഓൺ ആയിട്ടുണ്ട്, സോ അങ്ങോട്ട് പോവാം. വാടാ വാടാ പെട്ടെന്ന്. അവന്മാർ പറഞ്ഞില്ലേ ഗൈസ് ഇവിടെ ട്രാക്ടർ ഉണ്ടെന്ന്? ഇപ്പൊ ട്രാക്ടർ നമ്മൾ വന്ന കറക്റ്റ് സമയം ട്രാക്ടർ ഓൺ ആയി കിടക്കുവാണ്. വാവ്, വാട്ട് എ വണ്ടർഫുൾ ഏരിയ അല്ലേ. അപ്പം ഇതിലായിട്ടുണ്ട് ഗൈസ്. ഓ, നമ്മൾ വന്ന സമയം കൊള്ളാം. ഓക്കെ, ഇന്നലെ ട്രാക്ടർ ഇല്ലായിരുന്നു, ഇന്നലെ നമ്മൾ വന്നതുകൊണ്ട് ലങ്ങാണ് കണ്ട ആദ്യ ഭാഗത്താണ് വന്നത്. സോ അപ്പം സൂര്യ അസ്തമിക്കുന്ന എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം. പക്ഷേ അത് ഇനി വൈകിട്ടാണ് ഗൈസ്, അപ്പോൾ വൈകിട്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇല്ലാത്ത സമയത്തെ പറ്റത്തുള്ളൂ. സോ ഈ ഒരു അടിപൊളി തന്നെ അല്ലേ. ട്രാക്ടർ വരുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഉഴുത് മറിക്കണമെന്നൊക്കെ പറയണത്. പണ്ട് കാളയെ കൊണ്ടാണ് ഗൈസ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം മെഷീനിലോട്ട് മാറിയപ്പോൾ ട്രാക്ടറായാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ടയറിൽ അങ്ങ് വെച്ചിട്ടുണ്ട് ഗൈസ്, അത് അങ്ങാണ്. സോ ടയർ ഊരി അങ്ങ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കൊക്കുകൾ എന്തിണ്ടാ അതിൻ്റെ പിറകെയാണ് നടക്കുന്നത്? ആ ഗൈസ്, ഇതിങ്ങനെ ഉഴുതു മറിയുമ്പോഴത്തേക്കും മീനല്ലൊക്കെ ഉണ്ടെങ്കിൽ പൊങ്ങി വരെയും. പിന്നെ ഈ അരി ഇതിനാണ് ഈ നെൽമണിയിലൊക്കെ കഷ്ണങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ തിന്നാനാണ് ഈ കൊക്കുകളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ അടിപൊളി തന്നെ ആ ട്രാക്ടർ എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് തന്നെ സൂപ്പർ. അതിൻ്റെ ആ ഒരു ഭാഗത്തല്ല, സെറ്റാണ്, അടിപൊളിയാണ്. സോ ഇതാണ് നമ്മളെ ഏരിയ. വളയുന്ന വളവ് കണ്ട ഓ. സോ ഗൈസ്, ഇനി ഇവിടെ മീനുണ്ടോ? അതാ ഇത് കുത്താനാണ് വരുന്നതാ കണ്ടാ. ഗൈസ് കൂട്ടമണികളായി കൊച്ചു കൊച്ചു മീനുകൾ പോണ കണ്ടു. രണ്ട് പേങ്ങന്മാർ നിൽക്കുന്നുണ്ടാ ഗൈസ്, ട്രാക്ടർ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാ. വാട്ടെ, പ്രകൃതിയെ രമണീയമായ ട്രാക്ടർ അല്ലേ. ഓക്കെ, സോ എന്തായാലും നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓക്കെ, നല്ല അധികം വിലപ്പെട്ട അടിപൊളി കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു. ഇതുപോലുള്ള ഒരുപാട് ഫണ്ട് തമാശകളായിട്ടുള്ള ബ്ലോഗുകളും റിയാക്ഷൻ വീഡിയോസും ആയിട്ടൊക്കെ നമ്മൾ കാണണ്ടേ. സോ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ ഓൺ ചെയ്യും. ഓക്കെ, സോ എന്തായാലും ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. സോ ഇൻഷാല്ലാ നാളെ വൈകുന്നേരം 3 മണിക്ക് ഒരു അടിപൊളി കണ്ടന്റ് ആയിരുന്നു.